മഞ്ഞുമ്മൽ ബോയ്സിനെ തേടി മറ്റൊരു കേസും. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സൂപ്പർ ഹിറ്റ് സിനിമയായ മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയ്ക്ക് പുതിയ വെല്ലുവിളിയായി കൺമണി അമ്പോട് ഗാനം. മഞ്ഞുമ്മൽ ബോയ്സിൽ ഈ ഗാനം ഉൾപ്പെടുത്തിയത് അനുമതി തേടാതെയാണെന്ന് കാട്ടി സംഗീത സംവിധായകൻ ഇളയരാജ നിർമ്മാതാക്കൾക്ക് വക്കീൽ നോട്ടീസ് അയച്ചു. കൺമണി അമ്പോട് ഗാനം ഉൾപ്പെടുത്തിയതിന് അനുമതി തേടിയിരുന്നില്ലെന്ന് വ്യക്തമാക്കിയ ഇളയരാജ ടൈറ്റിൽ കാർഡിൽ പരാമർശിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ലെന്നും വ്യക്തമാക്കിയാണ് വക്കീൽ നോട്ടീസ് അയച്ചത്. 15 ദിവസത്തിനകം നഷ്ടപരിഹാരം നൽകണമെന്ന് ഇളയരാജ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പകർപ്പവകാശ നിയമം ലംഘിച്ചെന്നതാണ് ഇളയരാജ വക്കീൽ നോട്ടീസിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഒന്നുകിൽ അനുമതി തേടണമെന്നും അല്ലെങ്കിൽ ഗാനം ഒഴിവാക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. 15 ദിവസത്തിനകം നഷ്ടപരിഹാരം നൽകണമെന്നും ഇല്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും ഇളയരാജ വക്കീൽ നോട്ടീസിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഈ വക്കീൽ നോട്ടീസിനോട് സിനിമയുടെ നിർമ്മാതാക്കൾ എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് നിർണായകം. ഈ വർഷത്തെ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായ മഞ്ഞുമ്മൽ ബോയ്സിൽ കമൽഹാസന്റെ ഗുണ സിനിമയിലെ കൺമണി എന്ന ഗാനം ഉപയോഗിച്ചിരുന്നു. കമൽഹാസന് ചിത്രത്തിൽ നന്ദിയും അർപ്പിച്ചിട്ടുണ്ട്. മഞ്ഞുമലിൽ നിന്നും കൊടൈക്കനാലിലേക്ക് ടൂറ് പോയ സുഹൃത്ത് സംഘങ്ങളിലൊരാൾ ഗുണ ഗുഹയ്ക്കുള്ളിൽ കുടുങ്ങിപ്പോകുന്നതും സുഹൃത്തുക്കളിൽ ഒരാൾ കൂട്ടുകാരനെ രക്ഷിക്കുന്നതുമായ യഥാർത്ഥ സംഭവമാണ് സിനിമയ്ക്ക് ആധാരമായത്. ഗുണ ചിത്രത്തിലെ പാട്ടുകൾ ചിട്ടപ്പെടുത്തിയത് ഇളയരാജയാണ്. ഗുണയിലെ സൂപ്പർ ഹിറ്റ് ഗാനം മഞ്ഞുമൽ ബോയ്സിലും ഉപയോഗിച്ചിരുന്നു. ഇതാണ് ഇളയരാജയുടെ വക്കീൽ നോട്ടീസിന് ആധാരം. 1991 സന്താന ഭാരതി സംവിധാനം ചെയ്ത് കമൽഹാസൻ ടൈറ്റിൽ റോളിലെത്തിയ ഗുണ എന്ന ചിത്രത്തിന് വേണ്ടി ഇളയരാജ ചിട്ടപ്പെടുത്തിയ ഗാനമാണ് കൺമണി അൻപോട് കാതലൻ ഞാൻ എന്ന് തുടങ്ങുന്ന ഗാനം. ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചിത്രത്തിന്റെ ക്ലൈമാക്സ് രംഗങ്ങളിൽ ഈ ഗാനം ഉപയോഗിച്ചിട്ടുണ്ട്. വരുമാനം കൊടുക്കാത്തതിനെ ചൊല്ലി പണം മുടക്കിയ ആളും മഞ്ഞുമ്മൽ ബോയ്സിനെതിരെ കേസ് കൊടുത്തിരുന്നു. ഈ കേസ് ഹൈക്കോടതി റദ്ദാക്കി. ഇതിന് പിന്നാലെയാണ് ഇളയരാജയുടെ വക്കീൽ നോട്ടീസ് എത്തുന്നത്. യഥാർത്ഥ മഞ്ഞുമ്മൽ ബോയ്സ് ടീം കഴിഞ്ഞ ദിവസം കമൽഹാസനെ കണ്ടിരുന്നു. മഞ്ഞുമ്മൽ ബോയ്സിൽ സൗബിൻ ഷാഹിർ അവതരിപ്പിച്ച കുട്ടേട്ടൻ എന്ന കഥാപാത്രത്തിന് പ്രചോദനമായ സിജു ഡേവിഡ് ആണ് ഉലക നായകൻ കമൽഹാസനെ നേരിൽ കണ്ട സന്തോഷം പങ്കുവച്ചത്. കമൽഹാസനോടൊപ്പം മഞ്ഞുമ്മൽ സുഹൃത്തുക്കൾ നിൽക്കുന്ന ചിത്രവും സിജു സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. സിനിമ ഹിറ്റായതോടെ മഞ്ഞുമ്മൽ ബോയ്സ് താരങ്ങൾക്കൊപ്പം യഥാർത്ഥ മഞ്ഞുമ്മൽ ബോയ്സിനും ആരാധകർ ഏറിയിരുന്നു. ഇതിനിടെയാണ് കമൽഹാസനും യഥാർത്ഥ മഞ്ഞുമ്മൽ ബോയ്സിനെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചത്. ചെന്നൈയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. ഒരു സ്വപ്നം യാഥാർത്ഥ്യമായതുപോലെ തോന്നുന്നുവെന്നായിരുന്നു മഞ്ഞുമ്മൽ ബോയ്സ് പ്രതികരിച്ചത്. 3 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.